ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ബാങ്കോക്കിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി. ഇവിടുത്തെ ഒരു ഫേമസ് പാർക്കാണ് സഫാരി വേൾഡ്. അപ്പോൾ ഒന്ന് ഞങ്ങൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ പാർക്കിലെത്തി. ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ്. ഞങ്ങളിനി പാർക്കിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പാർക്കിനകത്ത് കയറി. ഇതൊരു വൺ ഡേ പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഇവിടെ ഓരോ ടൈമുകളിൽ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പേ ഇവിടേക്കൊന്ന് ചുറ്റി കണ്ടു. ഇവിടുത്തെ ബേർഡ്സിനെയൊക്കെ ഓപ്പൺ ആയിട്ട് വിട്ടേക്കാണ്. എന്നുവെച്ചാൽ ഇവരെ ഇന്നും കൂട്ടിൽ അടച്ചിട്ടില്ല. അവരെ ആൾക്കാരെ കാണുമ്പോൾ പോകുന്നൊന്നുമില്ല, നല്ല കൂളായിട്ടിരിക്കുകയാണ്. ഇവിടെ ബേർഡ്സിനെ തൊടാനും അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് മൂവ് ചെയ്യാണ്. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഇവരെ പിടിക്കാനും അതുപോലെ ഫുഡ് കൊടുക്കാനൊന്നും ട്രൈ ചെയ്തില്ല. ഇക്ക ജസ്റ്റ് ട്രൈ ചെയ്തു. നമ്മുടെ നാട്ടിലുള്ള തോടുണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇവരെ ഫിഷിനെ വളർത്തുന്നത്. എനിക്കിത് കണ്ടപ്പോൾ ഇതിന് മുമ്പ് പോയ പാർക്കിലെ മിൽക്ക് ഫീഡ് ചെയ്യുന്ന ഫിഷിനെ പോലെ തോന്നി. ഇത് അതേ ടൈപ്പ് ഫിഷാണോ എന്നറിയില്ല. ഇവിടെ നടക്കുന്ന ഷോ ഒക്കെ ഞാൻ ഇതിന് മുമ്പേ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടുത്തെ ഫേമസ് ഷോ ആണ്. സീ ലയൺ ഷോ, ഓറംഗുത്താൻ ഷോ, അതുപോലെ ഡോൾഫിൻ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരെ പോയി കാണണം. ഞങ്ങൾ ഇവിടുന്ന് പരിചയപ്പെട്ട ഒരു ഫാമിലിയാണിത്. ഇവർ കുറേ ടൈം ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ ഈ ടൈഗറിനെ നല്ലോണം ദേഷ്യം പിടിപ്പിക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ വലൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അടുത്ത് നിന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയൊരു കൂട് പോലത്തെ സംഭവമാണ്. ഇതിനകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഡയറക്റ്റ് ടൈഗറിനെ കാണുന്ന ഒരു ഫീല് കിട്ടും. അപ്പം ഞങ്ങൾ കൂടുതൽ ടൈമൊന്നും ഇവിടെ നിന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോന്ന്. ഈ പാർക്കിൻ്റെ എല്ലാ ഭാഗത്തും കാണാനുണ്ട്. സഫാരി വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും ഇതൊരു ലോകം തന്നെയാണ്. ഇവിടെ ഇല്ലാത്ത മൃഗങ്ങൾ ഉണ്ടാവില്ല തോന്നുന്നു.
ഈ സൈഡിൽ കംഗാരുക്കാണ് ഉള്ളത്. ഇതൊരു ബേർഡ് ഷോ ആണ്. ഇവർ ബേർഡ്സിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ ഷോ കഴിയുന്നവരെ അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ബേർഡ്സിനെ കൊണ്ടും സംസാരിപ്പിക്കുന്നുണ്ട്. ബേർഡ്സും അവരെ ലാംഗ്വേജിൽ തന്നെ സംസാരിക്കുന്നത്. നമുക്ക് വേറെ ലാംഗ്വേജ് അറിയാമായിരുന്നെങ്കിൽ ഇതൊന്നും കൂടെ കാണാൻ രസമുണ്ടായിരുന്നു. ഇനി പാർക്കിലെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.